അതിരൂക്ഷമായ കുന്നിടിക്കലും മണ്ണ് ഖനനവും മൂലം ഉരുൾപൊട്ടൽ ഭീതിയിലാണ് ഒരു ഗ്രാമം. തിരുമുറ്റക്കോട് പഞ്ചായത്തിലെ 11-ാം വാർഡായ പള്ളിപ്പാടത്തെ പൂവാച്ചിക്കുന്നാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. 2 മാസത്തിലധികമായി തുടരുന്ന മണ്ണെടുപ്പ് മൂലം കുന്നിന്റെ ഒരു വശം പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞു. മണ്ണിടിച്ച ഭാഗത്തു നിന്നും താഴ്ഭാഗത്തേക്ക് നീർച്ചാലുകൾ രൂപപ്പെടുകയും ചെയ്തു. ഇതോടെ ഏത് നിമിഷവും ഉരുൾപൊട്ടൽ സംഭവിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പഞ്ചായത്ത് അനുമതിയില്ലാതെ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് പ്രദേശത്ത് കുന്നിടിക്കൽ നടക്കുന്നതെന്ന് വാർഡ് മെമ്പർ റഷീദ് തങ്ങൾ പറഞ്ഞു. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും മണ്ണ് കടത്തൽ നടക്കുന്നുണ്ടെന്നും ഉരുൾപൊട്ടൽ ഭീതിയിലാണ് നാട്ടുകാരെന്നും അദ്ദേഹം പറഞ്ഞു. ഇതമായിട്ടുള്ള മണ്ണെടുപ്പാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊരു ജിയോളജിയുടെ ഒരു പാസ് വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടെ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജിയോളജിയുടെ പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു പെർമിറ്റ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അറിയപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ പെർമിറ്റ് ഇല്ലാതെ ഒരു വെറും ജിയോളജിയുടെ പാസ് വെച്ചിട്ടാണ് ഇത് ഈ മാതിരി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഇവിടെ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതാ ഇത് ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ അതാ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ഇതാ വെള്ളം കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 24 മണിക്കൂർ രാത്രിയില്ല, ഫുൾ ടൈം ജനങ്ങൾ 2 മണി 3 മണി രീതിയിൽ കണ്ടമാന വണ്ടികൾ വന്നിട്ട് അവർക്ക് തോന്നിയ രീതിയിലാണ് ഇവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും ഇവിടുത്തെ അവസ്ഥ നല്ല. ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും രാത്രി ഉറങ്ങാൻ പറ്റണില്ല. കുട്ടികൾക്ക് അസുഖം വന്ന് പൊടികൾ ആകെ പ്രശ്നങ്ങളായിട്ട് പല പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. വെറും ജിയോളജിയുടെ പേര്. അതേപോലെ ഇന്നലെ വണ്ടി വന്ന് മണ്ണെടുക്കാൻ വന്ന് ഇവിടുത്തെ ജനങ്ങൾ വന്ന് തടുത്തു ഞാൻ ഇടപെട്ട് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഈ വന്ന വണ്ടികൾക്ക് പാസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇന്നലെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആള് SI വരുത്തിച്ചിട്ട് നമ്മൾ ആ വണ്ടി കസ്റ്റഡിയിൽ എടുപ്പിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തോന്നിയ പോലെ രീതിയിലാണ്, അനുകൃതമായ രീതിയിലാണ് ഇവിടെ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളൊക്കെ ആകെ ഭീതിയിലാണ്. എന്താ വെച്ചാൽ ഏത് സമയം ഇവിടെ എന്തും സംഭവിക്കാന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് അധികാരികളെ നമ്മൾ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വേണ്ട നടപടികൾ അവരെടുക്കുമെന്ന് പറയുന്നുണ്ട്. നല്ലാതെ അവർക്ക് തോന്നിയ പോലെ ഏതൊരു ഒരു കമ്പനിയുടെ പേരും വേണ്ടിട്ടാണ് ഇവിടെ ഈ കാട്ടിയും കൂട്ടുന്നത്. നാഷണൽ ഹൈവേക്ക് എന്ന പേരിലാണ് ഇവിടെ നിന്നും പ്രധാനമായും മണ്ണ് കടത്തുന്നത്. 10 ടൺ മാത്രം എടുക്കാൻ അനുമതിയുള്ളപ്പോൾ 40 ടണ്ണിലേറെ മണ്ണാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം 50-ൽ അധികം ലോഡ് മണ്ണ് ഇവിടെ നിന്നും എടുക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നിലവിൽ പ്രദേശത്താകെ പൊടിശല്യം രൂക്ഷമാണ്. കൂടാതെ പൊടിശല്യം മൂലം ചെറിയ കുട്ടികളിലുള്ള അസുഖങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കൂടാതെ റോഡുകളും തകർന്നു തുടങ്ങിയിട്ടുണ്ട്. മണ്ണെടുക്കുന്നതിന് നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ അധികം അനധികൃതമായ രീതിയിലാണ് ഇവിടെ മണ്ണെടുക്കുന്നത് എന്നുള്ളത്. ഇന്നലെയും ഇയാന്നും ഒക്കെ വന്നുള്ള വണ്ടികൾ ഞങ്ങളുടെ മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മണ്ണെടുക്കുന്നതിൻ്റെ നിയമങ്ങളായിട്ടുള്ള പെർമിറ്റ് പാസ് യാതൊന്നുമില്ലാതെ ഏതോ ഒരു കമ്പനി അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടും പറയാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്നത് ജിയോളജിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ പേപ്പറും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത്ര അധികം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇത്രയും വലിയൊരു പ്രകൃതി ചൂഷണത്തിന് ജിയോളജി അറിഞ്ഞുകൊണ്ട് പെർമിഷൻ കൊടുക്കുമോ എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ജിയോളജി ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പള്ളിപ്പാടത്തെ ആളുകളുടെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ജിയോളജിയിലെ ഓഫീസർമാർ ഇവിടെ വന്ന് പരിശോധിക്കണം. ഇവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കണം. ഇവിടുത്തെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രകൃതി ദുരന്തം വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കണം. അതാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഏത് വില എന്ത് വില കൊടുത്തും ഏത് തരത്തിലും ഞങ്ങൾ ഈ മണ്ണെടുപ്പ് നിർത്തും. എന്ത് വില കൊടുത്തും ഞങ്ങളത് ചെയ്യും. നിയമപരമായിട്ടും കോടതിയായിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കട്ടെ. രാഷ്ട്രീയ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു ഇടപെടലുകളും ഇല്ലാതെ ജനങ്ങളുടെ ഒറ്റക്കെട്ടെന്നുള്ള രീതിയിൽ ഒരു മുന്നേറ്റം ഇതിനുണ്ടായിരിക്കും. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.